നമസ്കാരം, തനിമ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലാണ്. ഇതിപ്പോൾ ഈ ഒരു വാർത്തയുമായി വരാൻ ഒരു പ്രധാന കാരണമുണ്ട്. മറ്റൊന്നുമല്ല, പാളയത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പ് ഇപ്പോൾ പാളയം പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, ഇവിടെ ആ ഒരു സ്റ്റോപ്പ് കെട്ടിയിട്ടുണ്ടെങ്കിലും ലൈറ്റില്ല, തെരുവ് നായ്ക്കളെ ശല്യം രൂക്ഷമാണ്, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം? നമുക്ക് അത് തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ ഈ എക്സ്ക്ലൂസീവ് ന്യൂസ്. നമുക്ക് നോക്കാം. പുളിയറക്കോണം പോകാനാണ്. ഞാൻ ഡെയിലി ഇവിടെ വന്നിട്ട് പോകുന്നതാണ്. ഇപ്പം രണ്ട് ദിവസം കൂടാണ് ഇവിടെ ഈ ലൈറ്റെങ്കിലുള്ളത്, അല്ലെങ്കിൽ ലൈറ്റ് പോലും ഇല്ല, ഇരുട്ടാണ്. പിന്നെ ഇവിടെ കുറേ പട്ടികളുണ്ട്, ചിലപ്പോഴും പട്ടികളൊക്കെ കുറച്ചും കൂടെ പുറകെ വരും. ഇരുട്ടത്താണ് ഇവിടെ നിൽക്കുന്നത്. കൂടുതലും ഇപ്പോഴൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ 8 മണിക്ക് പോകുന്ന ദിവസങ്ങളാണെങ്കിൽ ആൾക്കാർ പോലും കാണത്തില്ല, കുറേ പട്ടികൾ, ഇരുട്ടുമാണ്. അപ്പുറത്താണെങ്കിൽ ഷവപ്പറമ്പാണ്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടുന്ന് അപ്പുറത്തായിരുന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നു? അവിടെ ഇരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല, ലൈറ്റുണ്ട്, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആൾക്കാരും ഉണ്ട്, തിരക്കുണ്ട്. ഇവിടെയാണെങ്കിൽ ലൈറ്റും ഇല്ല, ഇരുട്ടുമാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടോ? അങ്ങനെ ഇതുവരെ. ഇപ്പൊ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ ലൈറ്റ് ഇല്ല. ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഈ പറയുന്ന പോലെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇപ്പൊ 2 ദിവസമാണ് കത്തി. ആ, ഇപ്പൊ 2 ദിവസം കൂടെ ലൈറ്റ് കാണുന്നു, അല്ലെങ്കിൽ ഇവിടെ ലൈറ്റ് ഇല്ല. ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇല്ല. ഇല്ല. അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അറിയാലോ, അവിടുന്ന് ഇങ്ങോട്ട് മാറിയത്. അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് ആയിരുന്നു നല്ലത്, അല്ലെങ്കിൽ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ഈ സ്റ്റോപ്പാണോ നല്ലത്? അവിടെ നല്ല അവിടുത്തെ ബസ് സ്റ്റോപ്പാണ് നല്ലത്. ഇവിടെ ഇപ്പൊ ഇരുട്ടാണ്. ഇവിടെ വന്നിരിക്കാൻ മിക്കാരം വിളിച്ചല്ല, മറ്റേ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ തന്നെയാണ് നമുക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ തന്നെ ബസ് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെ വന്ന് ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് ഏകദേശം അറ്റം വരെ വന്നിട്ട് ഇവിടെ നിന്ന് ബസ് കയറാൻ പറ്റത്തുള്ളൂ. പാളയത്ത് വന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇതുവരെ നടന്ന് വരണം. ലൈറ്റൊക്കെ അവിടെ ഉണ്ടല്ലോ. ആ, അവിടെ ലൈറ്റ് ഉണ്ട്. മറ്റേ അത് അവിടെ നിന്ന് പാളയത്ത് നമ്മൾ പാളയമ്പിളുടെ ഓപ്പോസിറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അതുവരെ മാത്രം വന്നാൽ മതി. ഇപ്പം അങ്ങനെ അല്ലാതെ ഇപ്പം അവിടെ നിന്ന് വരികയാണെങ്കിൽ ഇങ്ങ് അറ്റം വരെ നടന്ന് വന്നതിന് ശേഷം ഇവിടെ നിന്ന് ബസ് കയറാൻ പറ്റത്തുള്ളൂ. സ്ഥിരം ഇവിടുന്നാണ് ബസ് കയറുന്നത്? അതെ, ഇവിടുന്ന് തന്നെ. അപ്പുറത്ത് ബസ് സ്റ്റോപ്പായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് മാറിയതാണല്ലേ. ഈ സ്ഥിരം ഇവിടെ ഇരുട്ട് തന്നെയാണോ? ബസ് സ്റ്റോപ്പില് നായ്ക്കളെ ശല്യം എങ്ങനെയാണ്? നായ്ക്കളെ ശല്യം എവിടെയാണ് താമസിക്കുന്നത്? ചെറിയൊണ്ണി. ചെറിയൊണ്ണി. എത്ര മണിക്കാ ചെറിയൊണ്ണിന്റെ ബസ്? ഇപ്പൊ 7:30 വരും. എല്ലാ ബസ്സുകളും ഇവിടെ നിർത്തുന്നുണ്ടല്ലോ. ആ, എല്ലാ ബസ്സും നിർത്തുന്നുണ്ട്. സുരക്ഷയില്ല സ്ത്രീകൾക്കാണെങ്കിൽ പോലും ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ലൈറ്റ് ഇല്ല അല്ലേ? ലൈറ്റ് ഇല്ലാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ. പലപ്പോഴും പിങ്ക് പോലീസിന്റെ സംരക്ഷണയിലാണ് ഇവിടുത്തെ ഈ ബസ് സ്റ്റോപ്പിലെ സ്ത്രീകൾ നിൽക്കുന്നത്. കാരണം അത് പറയാൻ കാരണമുണ്ട്, ഇവർക്ക് 8:30 വരെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വേറൊരു വണ്ടി ഇവർക്ക് വേണ്ടി കാവലായിട്ട് വന്ന് നിൽക്കും. ആ ഒരു അവസ്ഥയിലാണ്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് യാത്രക്കാർ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്. കാരണം നേരത്തെ യാത്രക്കാർ പറഞ്ഞതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്, തെരുവ് നായ്ക്കളെ പേടിക്കണം. അതുകൂടാതെ വെളിച്ചമില്ല, കടകളിലെ ലൈറ്റ് അണഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ വെളിച്ചമില്ല. അധികാരികൾ ഈ വാർത്ത കണ്ട് കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകുവാൻ. ക്യാമറമാൻ സോനുവിനോടൊപ്പം റിപ്പോർട്ടർ രമേഷ് ഗോപാൽ.